Season 2. അതിരുകാക്കുന്ന ജവാനെയും കതിരുകാക്കുന്ന കർഷകനെയും ഒരുപോലെ ബഹുമാനിക്കണമെന്നാണ്. കാരണം നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്നത് ഈ രണ്ട് കൂട്ടരുമാണ്. യുദ്ധമെന്ന കറുത്ത സത്യം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കരുത് എന്ന വലിയൊരു പ്രാർത്ഥനയുമായിട്ട് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ജവാന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാളത്തിന്റെ അഭിമാനമായ ഒരു അച്ഛനും മകളുമാണ്. Ladies and gentlemen, please welcome the super script writer Benny P. Nairambalam and his daughter, the very talented heroine of Kumbalangi Nights, Anna Bell. ഭാഗമായി 100-ാം ദിവസം 150-ാം ദിവസം 200-ാം ദിവസം അവിടെ റൈറ്ററായിട്ട് ഷീൽഡ് വാങ്ങിച്ചിട്ടുണ്ട് ബെന്നി. ഇവിടെ ബെന്നി നിൽക്കുന്നത് ഒരു പ്രൗഡ് ഫാദർ ആയിട്ടാണ്, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഈ ഫീലിംഗ് എന്താണ് ബെന്നി, പറയൂ. ഇത് ഏതച്ഛനും വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മളുടെ നേട്ടങ്ങളെക്കാൾ ഉപരി നമ്മുടെ മക്കള് നേടുമ്പോഴാണ് ഏതച്ഛനും സന്തോഷം കൂടുന്നത്. വിജയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കുമ്പളങ്ങി നൈസ് എന്ന സിനിമയാണ്. സംശയമില്ലാതെ സൂപ്പർ മൂവി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അറിഞ്ഞത് അത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ സാധാരണ വീക്കെൻഡിൽ ഒരു ഷോയൊക്കെ കളിക്കും മലയാള പടങ്ങൾ പറഞ്ഞു. ഇത് 2-3 തിയേറ്ററുകളിൽ എല്ലാ ദിവസവും ഷോ കളിക്കുന്നു. കോമഡി സ്റ്റാർസിനെ വിലയിരുത്താൻ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു റൈറ്ററാണ് ബെന്നി. ബെന്നി പ്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഇത്. കാരണം കോമഡിക്ക് എവിടെ സാധ്യതയുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കിറ്റുകൾ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു കോമഡിയുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സ്കിറ്റുകളാണ് ഈ ഷോയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതേപോലെ നമ്മളിവിടെ വെൽക്കം ചെയ്യുമ്പോൾ, അന്നയെ വെൽക്കം ചെയ്യുമ്പോൾ, ഇതാരാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ ബെന്നിയുടെ മകളാണെന്ന് എനിക്ക് അറിയില്ല. ഷോക്കായി പോയി. പ്ലസന്റ് സർപ്രൈസ്. എക്സലന്റ് ജോബ്. എക്സലന്റ്. നമ്മള് മറ്റേ ഓഡിഷൻ വേണ്ടി പോയിരുന്നു, അത് ബെന്നിയുടെ മകളാണെന്ന് പറഞ്ഞിട്ടല്ല. ആദ്യത്തെ സെലക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ സെലക്ഷൻ കഴിഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫിക്സ് ആകുന്ന ആ സമയത്താണ് അവരറിയുന്നത് ഇത് ബെന്നി പി നാരമ്പലത്തിന്റെ മകളാണ്. അവസരം കിട്ടണ്ടെന്ന് അവള് തീരുമാനിച്ച ബെന്നിയല്ല കേട്ടോ, അച്ഛൻ അറിയാണ്ടാണ് ഇതിന്റെ പോയത്. പോയപ്പോ അറിയായിരുന്നു, അതിന് മുമ്പ് അപ്ലൈ ചെയ്ത് പറയില്ലായിരുന്നു. ബാംഗ്ലൂർ മോള് പഠിച്ചോണ്ടിരിക്കുകയാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന ഗ്യാപ്പിലാണ് അച്ഛന്റെ ഇത്രയും സൂപ്പർ ഹിറ്റ് പടങ്ങളൊന്നും ഒരിക്കൽ പോലും തല കാണിക്കാൻ വേണ്ടി ചേട്ടൻ അനുവദിക്കാത്ത എന്തായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു യൂത്തിന്റെ സിനിമ വരട്ടെ, കാരണം ഇവിടുത്തെ പ്രായത്തിലുള്ള ചെറുപ്പം. അല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു അച്ഛനെ നിലയ്ക്ക് ഞാനും ബെന്നിയുടെ പക്ഷത്താണ്. കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷമാണ് സിനിമയിലേക്കുള്ള എൻട്രി നടത്താൻ അനുവദിച്ചത്. അല്പ ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ പോലും ലേറ്റസ്റ്റ് എൻട്രിയാണ്. വെരി ഗുഡ്. ഞാനും ഒരളവിനെ അങ്ങനെ അഭിമാനിക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെ മോളെ പോലെയാണ് അത്. എന്റെ പപ്പയുടെ കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി, അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ കോമഡി സ്റ്റാർസിനെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് തന്നെ ഒരു വലിയ കാര്യം. എല്ലാവരും എപ്പോഴും ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലും ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കാണണം. അന്ന ആ സിനിമയിൽ തന്നെ ഒരു പയ്യന്, അതായത് ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിന്റെ ഹീറോയിൻ ആയിരുന്നു. അതിൽ അങ്ങോട്ട് സ്കൂൾ ടൈമിൽ ഷെയ്ൻ നിഗം അങ്ങോട്ടൊരു ലവ് ലെറ്റർ കൊടുക്കുക, അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യുക, ആ പയ്യന്റെ പിന്നാലെ അങ്ങോട്ട് കയറി നടക്കുക, അങ്ങനെ ഹെഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ എന്താണ് അച്ഛൻ അത് കണ്ടിട്ട് പറഞ്ഞത്? അന്നയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായിരുന്നു?
അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിപ്പം ഓഡിഷൻ വഴിയാണ് ചെന്നെങ്കിലും സെലക്ട് ആയി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പയും അമ്മയും പിന്നെ വീട്ടിലെ അനിയത്തി അമ്മച്ചിയൊക്കെയാണ്. അതുപോലെ തന്നെ ഓഡിഷൻ എന്തായിരുന്നു അവർ ചെയ്യാൻ പറഞ്ഞത്? ദേശീയമാണോ? ഒരു 4 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ മെയിൽ അയച്ചിട്ട് അവർ റിപ്ലൈ അയക്കുകയാണ് ചെയ്തത് ഒരു പെർഫോമൻസ് വീഡിയോ വേണം എന്ന് പറഞ്ഞ്. ആ പെർഫോമൻസ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവർ പിന്നെ ഡയറക്റ്റ് വിളിച്ചു. അപ്പോഴാണ് ഞാൻ വീട്ടിലിങ്ങനെ എന്റെ വീഡിയോ അയച്ചത്. അവർ പറഞ്ഞ സിറ്റുവേഷൻ, എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം ഞാൻ അവതരിപ്പിക്കുകയാണ്, അതാണ് സിറ്റുവേഷൻ. ചേച്ചി അല്പം സ്ട്രിക്റ്റ് ആണ്, അപ്പം ഞാൻ പേടിച്ചിട്ടൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു. യേശോ നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുഖത്തല ക്ലാസിക് സ്റ്റഡി സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഞങ്ങളുടെ യുദ്ധം നിങ്ങളോടല്ല, നിങ്ങളുടെ മണ്ണിൽ താവളം ഉറപ്പിച്ചിട്ടുള്ള ഭീകരവാദികളോടാണ്. അവരെ സംരക്ഷിക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കുള്ള ശക്തമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകും. എ ബിഗ് സല്യൂട്ട് ടു ദി ഇന്ത്യൻ ആം ഫോഴ്സസ്. സുനോ ഗോഡ് സേ ദുനിയാ വാലോ പുരി നഗരനാ ഹം പേ ഡാലോ കാഹേ ജിത്നാ സോർ ലഗാ ലോ സബ്സെ ആഗേ ഹോഗേ ഹിന്ദുസ്ഥാനി. നമ്മുടെ സൈന്യത്തിലുള്ള ആർമിയിലുള്ള എല്ലാ ധീരജവാന്മാർക്കും അവരുടെ ഫാമിലീസിനും വേണ്ടിയുള്ള ഒരു സമർപ്പണവുമായിട്ട് കോമഡി സ്റ്റാർസിലെ മികവുറ്റ പ്രതിഭകൾ ഈ വേദിയിൽ അണിനിരക്കാൻ പോവുകയാണ്. പാട്രിയോട്ടിക് ഫീലിംഗ് നിറച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എട്ടാം ദിവസം നിരാഹാരം കിടന്ന നേതാവിന്റെ പായയുടെ അടിയിൽ നിന്നും 3000 രൂപയുടെ ചിക്കൻ ബിരിയാണിയുടെ ബില്ല് കണ്ടെടുത്തു. 3000 രൂപയുടെ ചിക്കൻ ബിരിയാണി.
വൈശാഖേട്ട പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് അച്ഛന് ഷുഗർ ഇട്ട് കൊടുക്കരുതെന്ന്. അല്ലെങ്കിൽ അച്ഛന് ഷുഗർ ലെവൽ ഇത്തിരി കൂടുതലാ. കടയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ബംഗാളി യുവാവ് അയൽപ്പക്കത്തെ യുവതിയുമായി ടിക്ടോക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിൽ പൊറോട്ട കുരുങ്ങി മരിച്ചു. കുരുങ്ങിയതല്ല, യുവതിയുടെ ഭർത്താവ് തൊണ്ടയിൽ കുത്തി കയറ്റിയതാണെന്ന് പോലീസ് റിപ്പോർട്ട്. തേങ്ങയാളാൻ വരുന്നത് ബംഗാളിയാണോ? അല്ല, അതൊരു കൽക്കട്ടക്കാരനായിരുന്നു. ഭാഗ്യം വൈശാഖിന്റെ വീട്ടിലെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. വൈശാഖിന്റെ അച്ഛന്റെ അടുത്താണ് നമ്മൾ സാധനം എടുക്കാൻ പോണ. ഇന്ന് ഒന്നാം തീയതിയാണ്, സാധനം കിട്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു നോക്കാം. നിങ്ങളുടെ കാര്യം ചെയ്യും, നിങ്ങൾ ചെറുതായിട്ട് അച്ചാറും ചെറുതായിട്ട് വെള്ളവും ചെറുതായിട്ട് റബ്ബർ കാർഡ് അവിടെ ഇരിക്കും. ഞാൻ ചെറിയൊരു സാധനം എടുത്ത് വരാം, നിങ്ങൾ സമാനപ്പെട്ടു. എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാറാക്കാം. ഓക്കെ ശരി. മാമാ, മാമാ, ഡിസ്കോ ഡിസ്കോ അല്ല ബോസ്കോ. ഡിസ്കോ ഇല്ല, ഡിസ്കോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ ആയിരവലിക്കാവിലെ എനിക്ക് ചെറിയ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പരിപാടി നടന്നു കൊടുത്തപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് നിർത്തി വെക്കാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ചെറുതായിട്ടൊന്നും പരിപാടി. ചെറുതായിട്ടൊന്നും മരിച്ചു. പിന്നെ മാമ പിന്നെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ ചെറിയൊരു രാജ്യസ്നേഹിയല്ലേ? ചെറിയ രാജ്യസ്നേഹിയല്ല, ഞാൻ വലിയ രാജ്യസ്നേഹിയാ. അല്ല, അതൊക്കെ നമുക്കറിയാം. ആ പിന്നെ നമ്മള് പയ്യന്മാരെല്ലാം കൂടെ മാമനെ ആദരിക്കാൻ വേണ്ടി ചെറിയ ഒലയായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ ഒലയായിട്ട് ഇതിന്ന് ഒരു ചെറിയ പടയെടുത്ത് നിന്ന് കഴിഞ്ഞാ മാമൻ രാവിലെ എഴുന്നേക്കുമ്പോണ്ടല്ലേ ചെറുതായിട്ട് നല്ല ഉന്മേഷം കിട്ടുമെന്ന് പറയായിരുന്നു. നല്ല ഉന്മേഷം കിട്ടും. ആ പയ്യന്മാരവിടെ കാത്തിരിക്കും. അതെ കൊല. അല്ല മാ, നമ്മളെ ചെറുതായിട്ട് പയ്യന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടാ. എങ്ങനെ ചോദിക്കും ബംഗാളി വന്നില്ല ഓടാല്. ഞാൻ പറഞ്ഞത് പിന്നെ ചെല ചെല്ലു കീറു. എന്തായാലും കേറി ഏറ്റവും വലിയ എന്തായാലും സാധനം എടുത്തോണ്ട് വരാം. എനിക്ക് കോട്ടയില്ല, ഡിപ്പുവിന്റെ കോട്ടയുണ്ട്. പിന്നെ ഡിപ്പുവിന്റെ കോട്ട കൂടാതെ തിരുവനന്തപുരത്ത് ഒരു കിഴക്കേ കോട്ടയുണ്ട്. നിനക്ക് ഈ കൂട്ടത്തിൽ ഏത് കോട്ട വേണം? ഞാൻ ആ കോട്ട അല്ല ഉദ്ദേശിച്ചത്. പിന്നെ വേറെ കോട്ട? അയ്യോ, ശാസ്ത്ര കോട്ട. നീര് അതല്ല. പിന്നെ കീറ് പെട്ടെന്ന് കേറിയേക്കേം ചെയ്തു. എത്രയായാലും സാധനം എടുത്തു കൊടുക്കാൻ ഏറ്റവും ഇല്ല. മാമ ഇനി വരാം. മാമ ഒരു കാര്യം പറയാനോ? ചെറിയൊരു കാര്യം മാമ. മാമ നിങ്ങൾക്കൊന്നും തോന്നല്ലേ മാമ? ഇല്ല, സംഭവം നിങ്ങള് പട്ടാളത്തിലല്ലേ ഇരുന്ന? അവിടെ നിങ്ങള് അതിർത്തിയിലല്ലേ ഇരുന്ന? അപ്പൊ അവിടെ ഭയങ്കര തണുപ്പും ഇങ്ങനെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ എടുത്തേക്കേ. മാമ തോന്നല്ലേ മാമ? നിങ്ങളെ സാധനം ഉണ്ടാ. അങ്ങനെയല്ല മാമ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് മാമ, ഞാൻ ഇത്ര നേരം പണി ചെയ്തില്ലേ മാമ? എനിക്ക് പിള്ളേരെ കൊടുത്ത് വിടല്ലേ മാമ. മോശം ഉള്ളത് അങ്ങനെ കൊടുക്കൽ. മാമ ഞാൻ കൊറേ നേരമായിട്ട് ജോലി ചെയ്യുന്നു മാമ. എനിക്ക് ഞാൻ പറയാൻ വന്നിരുന്നു മാമ. മാമ എങ്ങനെ പറയാന്ന് പറയാം? ഇതെന്തായാലും വലിയ കൂത്തായി പോയി. ഇതെന്തായാലും വല്ലാത്ത വേല. ഇതൊന്നും പറയണ്ടായിരുന്നു. വേണ്ടായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കേട്ടോ.
ഇന്ത്യൻ സോൾജിയേഴ്സിനും അവരുടെ ഫാമിലീസിനും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം. എന്തായാലും അഭിമാന നിമിഷങ്ങൾ ഇനിയും ഈ ഒരു വേദിയിൽ സംഭവിക്കാനിരിക്കുകയാണ്. എങ്ങും പോയിക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഉറക്കമില്ലേ? ഉറക്കമില്ല. ഒരു 3-3.5 മണിയാവും നേരം എടുക്കണം. ആരാ ഒരു മൊബൈലിൽ ചാറ്റിങ്? മൊബൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. ലോക കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലാണ്, പക്ഷെ രക്തപ്പച്ച അല്ലല്ലടാ മോന്ത്. പണ്ട് മുതലേ ഇല്ല. ഞാൻ കിടങ്ങും. ആ മറ്റേ ഈ മുളവില്ലേ, അടിപൊളിയാണ്. നല്ല എരി ഉണ്ടായിരുന്നു. അതെ, ഇന്നത്തെ ഇങ്ങനെ മനസ്സിലാണോ? കൊക്കോ പുഴയെ കിടന്ന് തള്ളക്കി വിളിക്കുന്ന കണ്ണേരി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മാമ, ഞാൻ ശരിക്കും വന്ന എന്തിനറിയാമോ? രാവിലെ എനിക്ക് എന്തോ ഒരു ഒരു വിറയില്, എന്തോ ഒരു വെപ്രാളം പരവേശവും, അതിനാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മമാര് പയ്യന്മാരൊക്കെ അവിടെ നിക്കും. രാവിലെ ഒരുപാട് വിറക് കീറാനുണ്ടല്ലേ. തങ്ങളെ വൈശാഖേ, ഇവിടെ നിന്ന് ലീവ് കഴിഞ്ഞിട്ട് പോയിട്ട് കുറെ നാളായ? 6 മാസം അവിടെ ഉള്ളു. ചെറിയ ലീവായിരുന്നില്ലേ? പിന്നെ വൈശാഖ് പിന്നെ സാധനം വല്ലതും കൊണ്ടുവന്നായിരുന്നു? കൊണ്ടുവന്നിരുന്നു. കഴിക്കോ? പിന്നെ കൊള്ളാം. വേഗം കീറിയിട്ടോളൂ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. വെറുതെ അമ്മാവന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം. അതെ, കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാ ഗുലാബ് ജാമ. കഴിച്ചോട്, നല്ല മധുരണ്ട്. ചൂറുണ്ടോ? ചെറുതായിട്ട്. എനിക്കില്ല, അച്ഛനുണ്ട് വലുതായിട്ട്. അച്ഛന് കൊടുത്തേക്കല്ലേ, ഹൈ ഷുഗർ ഉള്ളതാ. മിക്കവാറും ഞാൻ വന്ന കാര്യം നടന്നില്ലെങ്കിൽ എടുത്ത് കൊടുക്കും ഞങ്ങൾ. മാമ, ഓ നല്ലോലെ തേച്ചോ. എന്തോടാ നിന്റെ ആവശ്യം? എന്തോടാ? ഹലോ, ഓ എടുത്താടാ. എടുത്താ? ആ ഇവിടുത്തെ മാമ തന്നെ എടുത്തടാ. എടുത്തു വെച്ചിരിക്കണം ഇപ്പൊ. അതല്ല, കിട്ടിയാ? കിട്ടി. പണി എന്ന് പറഞ്ഞാൽ 8-ന്റെ പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഞാൻ വൈശാഖിന്റെ വീട്ടിലെ അടിമയായടാ. ഓ ഇവിടുത്തെ മാമ എന്നെ അടിമയാക്കി. പിന്നെ നിങ്ങളൊരു 5-5.5 മണിവരെ അവിടെ ചെറുതായിട്ട് ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ വീട്ടിൽ പോക്കോ. പിന്നെ നമ്മളെ അമ്മയുടെ അടുത്ത് പറയണം, എന്റെ പേര് മാറ്റി ഞാൻ ഇവിടുത്തെ അടിമക്കണ്ണായി പറഞ്ഞേക്കണടാ. മാമ രാവിലെ തൊട്ട് ഭയങ്കര ഒരു വിറയിലും പരിവേശവും. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എങ്ങനെ മാമന്റെ അടുത്ത് പറയാന്നുള്ള നേരത്തെ പറയണം. അപ്പൊ ഞാനൊരു സാധാരണ ഒരു മനുഷ്യല്ലടാ, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയൂടെ. ശിവരാമോ അണ്ണാ നോടാ. ചെറുക്കനെ മരുന്ന് മുറിയിലോട്ട് വിടല്ലേ. കേട്ടോ, എല്ലാം പൊട്ടിച്ച നീ വന്ന കാര്യം ഭയങ്കര കൈവറയില്ല. അറിയാ? ഓ ഭയങ്കര കൈവറയില്ല. പടേ, നേരത്തെ പറയണ്ടായിരുന്നു. ഇപ്പൊ 10 മണിക്ക് പോയാനോ? നല്ല വിറയില. നല്ല വിറയിലുണ്ട്. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങി. ഇപ്പൊ പയ്യന്മാർക്കും ഉണ്ട്, അമ്മമാർക്കും. അമ്മമാരും അവിടെ വിറത്തോണ്ടിരിക്കുന്നു. വായു കോപ്പുണ്ടല്ലോ. ചെറുതായിട്ട് ഉറക്കമില്ലേ? ഉറക്കമില്ല. ഒരു 3-3.5 മണിയാവും നേരം എടുക്കണം. ആരാ ഒരു മൊബൈലിൽ ചാറ്റിങ്? മൊബൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. യൂട്യൂബിലേക്ക് ഞാൻ അറിയും, എനിക്കത് അറിയണോ? ലോക കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലാണ്, പക്ഷെ രക്തപ്പച്ച അല്ലല്ലടാ മോന്ത്. ഇപ്പൊ ഇന്നെങ്കിൽ പ്രതിവിധി വല്ല ഉണ്ടോ? പ്രതിവിധി എന്ന് വെച്ചാ ഇനിയിപ്പം ഒരു നെല്ലിക്കത്തളം. നെല്ലിക്കത്തളം എത്ര എണ്ണം ഉണ്ട്?
വർഷാവർഷം തുടങ്ങുന്നതാ ഈ സമയമാകുമ്പോ മയേ കൈ ഒന്ന് എന്നെ എടുത്തേ മാമന്റെ സ്നേഹം കണ്ട കാരണം ആ മാമന്റെ മുമ്പേക്ക് നമ്മളവിടെ നല്ല നെഞ്ചു പിടിച്ചിരിക്കണം മാമ പട്ടാളത്തിൽ പോയി കണ്ട പാകിസ്ഥാൻകാരെന്ന് വെടിയെ കൊണ്ട് നിങ്ങൾ കുറച്ചാൾ പട്ടാളത്തിലൊക്കെ പോയി നിന്നേലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒന്നുമില്ല ഞാനൊരു രണ്ട് വർഷമേ ഉണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഇനി പോന്നരാ കാരണം വെച്ചാല് അങ്ങേര ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്റെ ഡിപ്പാർട്ട്മെന്റ് അങ്ങേര് വെടിവെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഞാൻ അരിവെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കുറച്ച് ശ്രദ്ധിക്കണം കേട്ടാ എന്നാ പിന്നെ രാവിലെ എന്താ ഞാൻ കഴിച്ചത് രാവിലെ കിഴങ്ങും മറ്റേ മുളകും കാന്താരി മുളകും കൂടെ ഞെവടി നല്ല എരി ഉണ്ടായിരുന്നു അതെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി മാമ കൊക്കോ പുഴ കിടന്ന് തള്ളക്കി വിളിക്കുന്ന കണ്ണരി കുറച്ച് ദിവസം കഴിയുമ്പോ ഇതങ്ങ് മാറിക്കോളും ഒരു കിഴിയുടെ അടുത്താ നമുക്കിപ്പോ ഇട്ടാളെ ഇപ്പൊ വേണ്ട ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു വാ അല്ല മാമ എനിക്ക് ഇപ്പൊ സമയമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യണം പയ്യന്മാർ കുഴപ്പമില്ല ഇന്ന് വേണ്ട മൂന്ന് ദിവസം കഴിഞ്ഞു വാ മൂന്ന് ദിവസം കഴിഞ്ഞു കീ എവിടെയാണെന്ന് ഇനിയിപ്പോ നോക്കി എടുക്കണ്ടേ തപ്പണം രണ്ട് കിഴി ഉണ്ടായിരുന്നു ഒരെണ്ണം ശോഭനയുടെ വീട്ടിലായിക്കോടെ സംഭവം വെച്ചാൽ ഈ ശോഭന തൊഴിലുറപ്പിന് പോയി തെങ്ങി കയറി ഡെമോ ഡെമോൺസ്ട്രേഷൻ തെങ്ങി കയറി ഇവള് ഒന്ന് തെങ്ങി വീണെന്ന് പറയുന്നു നടു കണ്ട ഇടിച്ച് ഇവള് കിടന്നു അപ്പൊ അണ്ണാ ഒന്ന് കിഴിയിട്ട് ഒന്ന് ആവി പിടിക്കുന്നതാണ് ഞാൻ ഒരു ഉച്ച ഉച്ചരോട് അങ്ങ് ചെന്ന് കിഴിയിട്ട് ആവി പിടിച്ചോണ്ടപ്പോ ഇവളെ ഭർത്താവ് കയറി പറഞ്ഞു അവൻ നോക്കിയപ്പോ ഞാൻ കിഴിയിടെ അപ്പൊ തന്നെ അവൻ എന്റെ കിഴിയെടുത്ത് വെളിയിൽ എറിഞ്ഞ് എന്നെ ചെടുക്കല ഒരു നാല് ദിവസം കിഴിയില്ലാതെ ഞാൻ ഒരു ചെറിയ കിഴിയൊന്നും ഇല്ലല്ലോ എന്റെ ഇപ്പൊ ഒരു കിഴിയില്ല അല്ലേ ഇപ്പൊ ശോഭനയോട് ചോദിച്ചാൽ അറിയാം എന്റെ കിഴി എവിടെ കിടക്കുക ഇതുപോലെ ഒരുത്തൻ മാവിയിൽ നിന്ന് വീണ് കിടക്കുന്നത് ഇങ്ങനെ കിടക്കും അപ്പം അവൻ എന്ന് വെച്ചാ എണീക്കില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത് ഞാൻ ചെവിയിൽ പോയി രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു എടുത്ത് കാടി ഒറ്റ ഓട്ടോ അത് വല്ലാത്ത കഴിവ് തന്നെ കാരണം എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല എന്ത് പറഞ്ഞു ഞങ്ങള് കൃഷിഭവനിൽ 6000 രൂപ കൊടുക്കണം ഇന്നാണ് ലാസ്റ്റ് ദിവസം സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വെച്ച ഫ്രണ്ടിൽ കൂടെ ഏറെ പാടെ ഓടിക്കൊണ്ടിരിക്കുക മായേ മായേ കുറിപ്പടി ഞാനടി ഇനിയിപ്പോ രണ്ട് ദിവസം ഒന്ന് ആവി പിടിക്കണം ആവി പിടിച്ചിട്ട് ഞാൻ എഴുത്തിരുന്ന ഈ കുറിപ്പ് അതുപോലെ കൊണ്ടുവന്ന് രക്തചന്ദനത്തിൽ ചാലിക്കണം വിട്ടുകയാണെങ്കിൽ ചാലിക്കാം അങ്ങാടിക്കടയെ കിട്ടൂടെ കൂവളത്തിന്റെ ഇല സമാസമം രക്തചന്ദ്രനാട്ടി സമാസമം കൂവളത്തിന്റെ കുഴിച്ചിട്ട കിഴങ്ങ് കിട്ടോ അല്ല കുഴിച്ചിട്ട കിഴങ്ങ് 20 ഗ്രാം ആന്തൂറിയത്തിന്റെ പൂവ് അപ്പൂ അറിയാം അങ്ങനെയാണ് ഇരിക്കുന്നത് അതും ഈ രക്തചന്ദ്രനത്തിൽ പാലും കൂടെ സമാസമം ചേർത്ത് ഒരു പിടി പിടിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വാ ചിലപ്പോ ഞാൻ നിനക്കൊരു കാണാൻ ചാൻസ് ഇല്ല വന്നാൽ കാണാം എനിക്ക് ഇവിടെ ഒരു തടവക്കുണ്ട് അല്ല മാമ ഇത് എന്റെ കൊച്ചന് എഴുതി കൊടുത്ത അതേ മരുന്നല്ലേ അതേ മരുന്ന് ചോദിക്കാൻ പറ്റിയില്ല അല്ല ഇവിടെ നിന്നല്ല ഈ ഭൂമിയിലെ ഇല്ല പുള്ളി ഓരോരുത്തരെ നീ ഒരു കാര്യം ചെയ്യും ഇത് തന്നെ സാധനം നീ കൊണ്ടൊരു പിടി പിടി മാമ കഷായം അരച്ച് ഞാൻ ആട്ടുകളിയിൽ വെച്ചിട്ടുണ്ട് അത് എടുത്തു വെക്കട്ടെ എടി അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് വന്ന് തിന്നില്ലടി മാമ അത്രക്ക് വിലയുള്ളതാണത് അല്ലെന്ന് കഴിഞ്ഞ മാസം ഇവിടെ ഇതുപോലെ കോഴി ഒന്ന് തിന്നു 17 കോഴിയാണ് ചത്തത് അതാണ് ഞാൻ വിഷം വെച്ചത് അത് ഞാൻ പോട്ടെ ആ സാധനം ഇത് മുത്താണിത് നീ കൊണ്ട അടി നീ പിന്നെ എന്തിനാണ് വന്ന് കാര്യം പറഞ്ഞു മാമ ഞാൻ വന്ന എന്തിനാണ് അറിയാമോ പറ സാധനം കിട്ടുമെന്ന് അറിഞ്ഞ അതുകൊണ്ടാണ് വന്നത് ഇവിടുത്തെ മാമന്റെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ നമ്മളെ വൈശാഖിന്റെ അച്ഛനായി പോയി നമുക്ക് അങ്ങനെ അങ്ങനെ ചോദിക്കാം അതിനാണടാ നീ എന്നെ കൊണ്ട് ഇത്രയും കിടന്ന് തടവിച്ച് തിരുമിച്ച് ഇതൊക്കെ നേരെ ഇതല്ലേ നീ ചോദിക്കണ ഓ അതിന് അയാളാണോ പോയി ചോദിക്കണ ചോദിക്കുന്നായിരുന്നു മാമന്റെ നേരത്തെ വന്നപ്പോ ചോദിച്ചാലേ ഞാൻ കഷായം അല്ല ചോദിച്ചത് മത്തിയാണ് ചോദിച്ച ഞങ്ങൾ കൊണ്ടുപോയി ഇത്രേ ഉള്ളിന്റെ കഷായം ഇത്രയും മത്തിയോ അയാളെ കുട്ടിയെ നിർത്തി ഇരിക്കുന്നതാണ് ആ കുട്ടിക്ക് പച്ചവെള്ളം മുട്ടാപ്പാകും ഈ പച്ചവെള്ളം കുടിച്ചിട്ടാണ് പുള്ളി ഇവിടെ കിടന്ന് ഇരിപ്പളം മൊത്തം കാണിക്കുന്നത് മൊത്തം കുടിച്ചാൽ ഈ വീട് എന്നെ അവൻ കത്തിച്ചനാണ് എന്റെ ചേട്ടനായോണ്ട് പറയാണ്
നീ കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി അടി കളിയാ ബൈ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിശിഷ്ട ബഹുമതിയായി പരമവീർ ചക്ര ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പിറന്ന നാടിന് വേണ്ടി നാടും വീടും ഉറ്റവരെയും ഉടയവരെയും മറന്ന് ഭാരതത്തിന്റെ അതിർത്തി കാക്കുവാൻ പോകുന്ന പട്ടാളക്കാർ. കോടിക്കണക്കിന് ജനങ്ങൾ സ്വയമായി ഉറങ്ങുവാൻ അവർ ഉറങ്ങാതിരിക്കുന്നു. നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം ജീവൻ ദാനം നൽകിയ ധീരജവാന്മാർക്ക് മുന്നിൽ ഇന്ത്യൻ ജനത ഒന്നടങ്കം ശിരസ് നമിക്കുന്നു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. എന്നോടൊന്ന് ചോദിക്കണ്ടേ?
ചേട്ടായി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ബേബിയെ കന്യാസ്ത്രീ ആക്കൂലെന്ന്. ബോബിയുടെ അമ്മയെ
ഏത് തരക്കാരിയാണ്, മെമ്മറി ലോസ് ആണെന്ന് ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിന്റെ ഭാവിയാണ് വലുത്. ബോബിക്ക് ബേബി ഇഷ്ടമാണ് അല്ലേ? ബേബിക്ക് ബോബി ഇഷ്ടമാണ്, അതുകൊണ്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ബോബിയുടെ അമ്മ നമ്മളിത് ഒരു ആഘോഷമാക്കി മാറ്റണം. പട്ടിന്റെ കയ്യൊപ്പ് പുളിക്കൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം ജുവൽ കിഡ്സി ഫോർ മീര ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കിഡ്സി ഫോർ റിമി ടോമി മീനു മാർട്ട് കോസ്റ്റ്യൂം കിഡ്സി ഫോർ ജഗദീഷ് മാന്യവർ എം ജി റോഡ് ട്രിവാൻഡ്രം ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട് പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമൂട് പോത്തൻകോട് കടക്കൽ തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നിട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് സനോജ് എന്റർപ്രൈസസ് കുളവിക്കുളം ജംഗ്ഷൻ നടുമുള്ള ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.